ഹലോ എവ്രിവൺ, മൈ നെയിം ഇസ് ധനദ. ഞാനിന്ന് അഡ്സോർപ്ഷനിലെ ദ ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വേരിയേഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറിനനുസരിച്ച് എത്ര അഡ്സോർപ്ഷൻ നടക്കുന്നു, അതിൻ്റെ വേരിയേഷനെ പറ്റി പറയുന്നതാണ് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു വൺ ബൈ എൻ. ഇതിനെയാണ് നമ്മൾ ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്നത് അഡ്സോർബ് ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ മാസ്, എം എന്ന് പറയുന്നത് അഡ്സോർബൻറ്റിൻ്റെ മാസ്സാണ്. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നത് ദ മാസ് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദി അഡ്സോർബൻറ്റ്, അതായത് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇക്വേഷനിൽ പി എന്ന് പറയുന്നത് പ്രഷറാണ്, കെയും എൻ എന്നും പറയുന്നത് തന്നിരിക്കുന്ന അഡ്സോർബിറ്റ് അഡ്സോർബൻറ്റ് പെയറിന് കൊടുത്തിട്ടുള്ള കോൺസ്റ്റൻസ് ആണ്. അതിൽ എന്നിൻ്റെ വാല്യൂ പീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വൺ ആൻഡ് എനി ലാർജ് നമ്പറിൻ്റെ ഇടയിലുള്ള വാല്യൂസ് എന്നിന് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ജനറൽ അഡ്സോർപ്ഷൻ ഐസോതേം. നമ്മുടെ താഴെ ജനറൽ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, അതായത് എക്സ് പൈ എം നമ്മൾ വൈ ആക്സിസിലും പി പ്രഷർ നമ്മൾ എക്സ് ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ലോ പ്രഷർ റീജിയൻ നോക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് നിയർലി സ്ട്രെയിറ്റ് ആൻഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് നമ്മുടെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് പ്രഷറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എക്സ് ബൈ എം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ പി. അങ്ങനെ എക്സ് ബൈ എം നമ്മൾ പ്രഷറിനനുസരിച്ച് വാരി ചെയ്ത് ഒരു മാക്സിമം വാല്യൂവിലേക്ക് എത്തുന്നു. ആ വാല്യൂവിൻ്റെ അവിടെയുള്ള പ്രഷറാണ് പി എസ്, അതായത് സാച്ചുറേഷൻ പ്രഷർ. ഈ സാച്ചുറേഷൻ പ്രഷറിന് ശേഷം നമ്മുടെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന എക്സ് പൈ എം പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് പിന്നീട് അത് പ്രഷറിനനുസരിച്ച് വാരി ചെയ്യില്ല. സോ എക്സ് പൈ എം ഇസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ ബിയോണ്ട് പി എസ്, ദാറ്റ് ഇസ് സാച്ചുറേഷൻ പ്രഷർ. ഈ പറഞ്ഞ ജനറൽ അഡ്സോർപ്ഷൻ ഐസോതേം, അതായത് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന എക്സ് ബൈ എം പ്രഷറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു. അപ്പോൾ ലോ പ്രഷർ റീജിയനിൽ എക്സ് ബൈ എം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു വൺ, ഹൈ പ്രഷർ റീജിയനിൽ എക്സ് ബൈ എം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു സീറോ. ഈ ഹൈ പ്രഷർ ലോ പ്രഷർ റീജിയൻസിൻ്റെ ഇടയിലുള്ള മറ്റ് റേഞ്ച് ഓഫ് പ്രഷേഴ്സിനെ നമ്മൾ കാണിക്കുന്നത് എക്സ് ബൈ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി റേസ് ടു വൺ ബൈ എൻ, വേർ എൻ ഇസ് ഗ്രേറ്റർ ദാൻ വൺ. ഇക്വേഷനിലുള്ള പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻ്റ് ആണ് കെ. സോ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു വൺ ബൈ എം. ഈ പറഞ്ഞ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കുന്നു. അപ്പോൾ ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു ലോഗ് കെ പി റേസ് ടു വൺ ബൈ എം. ലോഗ് കെ പി റേസ് ടു വൺ ബൈ എന്ന് പറയുന്നത് ലോഗ് എ ബിയുടെ ഫോമിലാണ്. ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ നമുക്ക് ലോഗ് കെ പി റേസ് ടു വൺ ബൈ എന്നെ ലോഗ് കെ പ്ലസ് ലോഗ് പി റേസ് ടു വൺ ബൈ എന്ന് എഴുതാം. അതിൽ തന്നെ ലോഗ് പി റേസ് ടു വൺ ബൈ എൻ ലോഗ് എ റേസ് ടു വൺ ബൈ എൻ്റെ ഫോമിലാണ്. ലോഗ് എ റേസ് ടു വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ലോഗ് എ. അപ്പോൾ ലോഗ് പി റേസ് ടു വൺ ബൈ എൻ ക്യാൻ ബി റിട്ടൺ ആസ് വൺ ബൈ എൻ ലോഗ് പി. സോ ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് വൺ ബൈ എൻ ലോഗ് പി. നെക്സ്റ്റ് നമ്മൾ ഈ ലോഗ് എക്സ് ബൈ എമ്മിനെയും ലോഗ് പീനെയും നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലോഗ് എക്സ് ബൈ എം വൈ ആക്സിസിലും ലോഗ് പി നമ്മൾ എക്സ് ആക്സിസിലുമാണ് എടുക്കുന്നത്. ഇങ്ങനെ പ്ലോട്ട് ചെയ്യണേനെ നമ്മൾ ലീനിയർ പ്ലോട്ട് ഓഫ് ലോഗ് എക്സ് ബൈ എം വേഴ്സസ് ലോഗ് പി എന്നാണ് പറയാം. ഇതിനെ ലീനിയർ പ്ലോട്ട് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഈ ലോഗ് എക്സ് ബൈ എമ്മും ലോഗ് പിയും വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വൺ ബൈ എന്നും ഇൻറ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് കെയുമാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഹൈ ടെമ്പറേച്ചേഴ്സിൽ സ്യൂട്ടബിൾ അല്ല. കാരണം ഹൈ ടെമ്പറേച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഗ്രാഫ് ലീനിയറിറ്റിയിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. സോ ദിസ് റിലേഷൻഷിപ്പ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ്. താങ്ക് യു.